എന്തിനാ മ്യൂട്ട് ചെയ്തിരിക്കുന്നത്? വോളിയം ഒക്കെ കേക്കട്ടെ. ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മ ജയിൽ മോചിതയായി. ഹൈക്കോടതിയാണ് ഉപാധികളോടെ ഗ്രീഷ്മയ്ക്ക് ജാമ്യം അനുവദിച്ചത്. മാന്യനും നിരപരാധിയും സത്യസന്ധനുമായ എന്റെ കക്ഷി. അപ്പോ ഊമ്പിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. മാവേലിക്കര ജയിലിലായിരുന്നു ഗ്രീഷ്മ കഴിഞ്ഞിരുന്നത്. ദൃശ്യങ്ങളിലേക്ക്. ഷാരോൺ വധക്കേസിൽ ഹൈക്കോടതി ജാമ്യം നൽകിയ പശ്ചാത്തലത്തിലാണ് ജയിൽ മോചനം. ഇതൊക്കെ വല്ല കേസാണ് സാറേ. ഇത് പ്രോത്സാഹിപ്പിക്കുക, തമ്മാടത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ദൈവം ഇല്ലാത്തവരോട് കൂടെ മനുഷ്യരുണ്ടാവുന്ന പറയുന്നു. അടുത്ത നടപടി എന്താണെന്നുള്ളത് പട്ടി കഴിവരടാ മോളെ. അവളുടെ അമ്മൂമ്മയുടെ കുറെ എനിക്കിട പേരുത്തങ്ങട് വരും. എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ. കാലെ പിടിച്ച് നിലത്തെടിച്ചിട്ട് ഒരു കാലം ചവിട്ടി പിടിച്ച് മറ്റേ കാലം വാഴപ്പോള കീറി നടക്കും. പടപട വലിച്ചു കീറണം. എന്നിട്ട് ആ കാലെടുത്ത് അടുപ്പിൽ വെച്ച് അത് കത്തിച്ചിട്ട് അതിന്റെ ചാരം എടുത്ത് ഇവിടെ അങ്ങാക്കിന് അകത്തോട്ട് കുത്തിക്കണി. ഇവരുടെയൊക്കെ തലയിൽ ഈശ്വരൻ തലച്ചോറിന് പകരം കൊടുത്തിരിക്കുന്നത് കളിമണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു. കളിമണ്ണല്ലടാ പിണ്ണാക്ക, നല്ല ഒറിജിനൽ പിണ്ണാക്ക്. പറയുന്നുണ്ടല്ലോ ഗ്രീഷ്മയ്ക്ക് അത്തരത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? തമിഴ്നാട്ടിലേക്ക് മാറ്റണോ? എന്റെ ആവശ്യങ്ങൾ ഞാൻ ഉള്ളവരോട് പറഞ്ഞോളാം. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഉളുപ്പുണ്ടാ ആവാം പാർട്ട്നേഴ്സ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന് ആവശ്യമാണ്. പട്ടിപ്പൊലയാടി മോളെ പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല. അടുത്ത നടപടി ഇനി വിചാരണ കോടതിയിലാണ്. വിചാരണ നടക്കുന്നത് നെയ്യാറ്റിങ്കര കോടതിയിലാണ്. നെയ്യാറ്റിങ്കര കോടതിയിൽ ഗ്രീഷ്മ എന്തൊക്കെ വാദങ്ങളാവും നിരത്തുക എന്നത് കൂടിയാണ് കാണേണ്ടത്. ഞാൻ ഊരിപ്പോരും. കാരണം ഈ ദുഷ്ടനെ പന പോലെ വളർത്തുന്നാണല്ലോ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ചെകുത്താൻ പെൺവേഷം കെട്ടി വന്നിരിക്കുക. She's a smart girl. അവള് റാങ്ക് ഹോൾഡർ ആണ്. നല്ല സ്മാർട്ട് കുട്ടിയാണ്. ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല. മൈരാണ്. ഇനി നീ പറഞ്ഞു പറഞ്ഞു ഇവര് കന്യാമറിയത്തേക്കാൾ പരിശുദ്ധിയാണെന്ന് പറയും. അതായത് കുറ്റപത്രം സമർപ്പിച്ച കേസാണിത്. ഈ കേസിൽ ഇനിയും ജയിലിൽ കഴിയുന്നത് ഒരു 23 കാര്യമായിട്ടുള്ള പെൺകുട്ടിയോട് ചെയ്യുന്ന അനീതിയാണ്. ഗാന്ധിയെ കൊന്നതിന് രണ്ട് പക്ഷമുള്ള നാടാ സാറേ ഇത്. എന്റെ പൊന്നു മക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് സത്യത്തിന് നീതിക്കൊന്നും ഒരു വിലയില്ല. കഷ്ടം ഞാൻ ഇറങ്ങട്ടെ, പോയി അടുത്ത കേസുമായി വാ. ഓക്കേ.